Hi everyone, welcome to my classroom Structural Analysis 2. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Module 3 Moment Distribution Method. Today's topic Analysis of Frames. Moment Distribution Method Frames. ഓക്കെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമുക്കിനി ഫ്രെയിംസ് നോക്കാം ഫ്രെയിംസിൽ നമ്മൾ ഫ്രെയിംസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നോൺ സ്വേ ടൈപ്പ് ഓഫ് ഫ്രെയിമും സ്വേ ടൈപ്പ് ഓഫ് ഫ്രെയിം നോൺ സ്വേ ടൈപ്പ് ഓഫ് ഫ്രെയിമും സ്വേ ടൈപ്പ് ഓഫ് ഫ്രെയിംസ് ആയിട്ട് നമുക്ക് രണ്ടായിട്ട് നമ്മൾ അനാലിസിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നോൺസ് നമ്മൾ നേരത്തെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് പഠിച്ചപ്പോഴും സ്വേ ടൈപ്പും സ്വേ അനാലിസിസും നോൺ സ്വേ അനാലിസിസും നടത്തിയിരുന്നു സ്വേ ടൈപ്പ് എന്താണ് സ്വേ ടൈപ്പ് ആണ് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞിരുന്നു ഒരു ഫ്രെയിം അല്ലെ ഒരു പോർട്ടൽ ഫ്രെയിം സ്വേ സ്വേ ആണോ അവിടെ നോൺ സ്വേ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്തൊക്കെയായിരുന്നു നാല് കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിരുന്നത് പ്രോപ്പർട്ടി സിമട്രിക്കൽ പ്രോപ്പർട്ടി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഏതിന് ഫ്രെയിമിന്റെ ഫ്രെയിമിന്റെ കോളത്തിന് ഓക്കെ ഇതാണ് കോളം ഇത് രണ്ടും കോളമാണ് ദിസ് ഇസ് ബി എ ബി സി ഡി നമ്മൾ ഫസ്റ്റ് സിമട്രിക്കൽ പ്രോപ്പർട്ടി ചെക്ക് ചെക്ക് ചെയ്തിരുന്നു പ്രോപ്പർട്ടി സിമെട്രിക്കൽ ആണ് എങ്കിൽ നോൺ സ്വേ ആയിരിക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ജോമെട്രി നമ്മൾ ചെക്ക് ചെയ്തു ജോമെട്രി സിമെട്രിക്കൽ ആണ് എങ്കിൽ നോൺ സ്വേ ടൈപ്പിലേക്ക് പോകുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ സിമട്രിക്കൽ ലോഡിംഗ് ആണെങ്കിൽ ലോഡിങ് നോൺ സ്വേയിലേക്ക് പോകുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സപ്പോർട്ട് എൻ കണ്ടീഷൻസ് സപ്പോർട്ട് കണ്ടീഷൻസ് ഓക്കെ കണ്ടീഷൻസ് ഈ നാല് കേസ് ആയിരുന്നു നമ്മൾ ഒരു ഫ്രെയിം അല്ലെ ഒരു പോർട്ടൽ ഫ്രെയിം സ്വേ ആണോ നോൺ സ്വേ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് അനാലിസിസിലേക്ക് കയറാമെന്ന് ചെക്ക് ചെയ്തിരുന്ന നാല് പ്രോപ്പർട്ടി നാല് സ്റ്റെപ്പായിരുന്നു ഒന്ന് സിമെട്രിക്കൽ പ്രോപ്പർട്ടി രണ്ട് ജോമെട്രി തേർഡ് സിമെട്രിക്കൽ ലോഡിങ് കണ്ടീഷൻ ഫോർത്ത് സപ്പോർട്ട് എൻ സപ്പോർട്ട്സ് എൻ സപ്പോർട്ട്സ് ഇതെല്ലാം നമ്മൾ ഇപ്പം പ്രോപ്പർട്ടി ഇതും കോളം ഇതും കോളം ഇതാണ് നമ്മുടെ ഫ്രെയിമിന്റെ ബീം ഇനി നമുക്ക് ഫ്രെയിം തന്നെ പല രീതിയിൽ വരാം ഈ ഒരു രീതിയിൽ വരാം നമുക്ക് ഫ്രെയിം അതുപോലെ തന്നെ ടി ഷേപ്പിൽ വരാം ഇങ്ങനെയൊക്കെ നമ്മൾ കുറെ ഫ്രെയിംസ് നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നമ്മൾ പ്രോബ്ലം ന്യൂമറിക്കൽസിൽ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു കേസിൽ മൊമൻ ഡിസ്ട്രിബ്യൂഷൻ കേസിൽ നമ്മൾ ഫ്രെയിംസിനെ സ്വേ ടൈപ്പ് അനാലിസിസും നോൺ സ്വേ ടൈപ്പ് അനാലിസിസും ചെയ്യുന്നുണ്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുമ്പം ഇത് ഐ ഇത് ഐ ഇതിന് ടു ഐ ഇതിന് ടു ഐ ആണെങ്കിൽ സിമടട്രിക്കൽ ആണ് ഇനി എ ബിക്ക് ഐയും ഡി സി ഡിക്ക് നമുക്ക് ടൂ ഐയും ആണെങ്കിൽ അൺസിമെട്രി ആണ് പ്രോപ്പർട്ടി ബേസിൽ വരുന്നത് ഇനി ജോമെട്രി ആണ് എങ്കിൽ കോളം ഫ്രെയിമിന്റെ കോളത്തിന് എ ബിക്ക് ലെങ്ത്ത് ഇപ്പോൾ സപ്പോസ് ഫോ മീറ്റർ സി ഡിക്ക് നമുക്ക് ലെങ്ത് ഫോർ മീറ്റർ ആണെങ്കിൽ സിമെട്രിക്കൽ ആയിരിക്കും ബട്ട് ഇൻ ദ സി ഡി ഒരു സിക്സ് മീറ്റർ അല്ലെ ഫൈവ് മീറ്റർ അല്ലെ ഫോർ പോയിന്റ് ഫൈവ് മീറ്റർ അല്ലെ ത്രീ മീറ്റർ ഇത്രയും വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ലെങ്ത്തും വേരി ചെയ്യും അപ്പൊ നമുക്ക് അവിടെ ജോമെട്രി വേരിയിങ് ആയി സോ അൺസിമെട്രിക്കൽ കേസ് ആയി ഇതില് ഏതെങ്കിലും ഈ നാല് കേസിൽ ഏതെങ്കിലും ഒരെണ്ണം അൺസിമെട്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വേ അനാലിസിസിലേക്ക് മൂവ് ചെയ്യും നാലും ആയിട്ട് നിൽക്കുവാണെങ്കിൽ നോൺ സ്വേ ആയിരിക്കുന്നു അപ്പൊ നമ്മൾ ചിന്തിച്ചു അന്നേരം ഞാൻ പറഞ്ഞിരുന്നു സ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് മൂവ്മെന്റ് ആണ് ഓക്കെ ദിസ്ഇസ് ബീം കോളം സൈഡ് മൂവ്മെന്റ് ആണ് ഓക്കെ ഇതിനാണ് നമ്മൾ നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞിരുന്നു സൈഡ് മൂവ്മെന്റിനെയാണ് നമ്മൾ ഡെൽറ്റ സ്വേ എന്ന് പറയുന്നത് ഇനി ലോഡിങ് സിമട്രിക്കല് വരാം അതുപോലെ തന്നെ ഇപ്പൊ ഫ്രെയിമിന് സിമടട്രിക്കൽ ലോഡിങ് എന്ന് പറയുമ്പം ബീമിൽ മാത്രമല്ല ലോഡ് വരാൻ ചാൻസ് ഉള്ളത് ഇപ്പം ഇത് ഇങ്ങനെ ഫോഴ്സ് വരാം ഇത് സിമടട്രിക്കൽ ലോഡിങ് ആണ് സിമെട്രിക്കൽ ലോഡിങ് ആണ് അതുപോലെ തന്നെ സിമട്രിക്കൽ ലോഡിങ് കേസ് നമുക്ക് യു ഡി എൽ അത് ഇങ്ങനെ അപ്ലൈ ചെയ്യാം സിമെട്രിക്കൽ ലോഡിംഗ് ആണ് പക്ഷെ അൺസിമെട്രിക്കൽ ലോഡിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ വരാം ഇവിടെ വരാം ഇവിടെ ഇങ്ങനെ വരാം ഈ ഒരു കേസ് ഇനി സപ്പോർട്ട് കണ്ടീഷൻ എന്ന് പറയുമ്പം രണ്ട് എന്ത് ഫിക്സ്ഡ് രണ്ട് എന്റെ ഹിഞ്ച്ഡ് അതൊക്കെയെന്ന് പറയുമ്പോൾ സിമെട്രിക്കൽ പക്ഷെ ഓരൻ ഫിക്സ്ഡ് ഓരന്റെ ഹിഞ്ചഡ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം അത് സ്വേ ആണോ നോൺ സ്വേ ആണോ ഓരോ ഹിഞ്ചിഡ് ഓരന്റെ റോളർ ഒക്കെ അൺസിമെട്രി ആയിരിക്കും നമുക്ക് വരുന്നത് ഏതെങ്കിലും ഒരെണ്ണം അൺസിമെട്രി ആണ് എങ്കിൽ സ്വേ അനാലിസിസിലേക്ക് പോകും ഇതെല്ലാം സിമെട്രിക്കൽ ആണ് എങ്കിൽ നോൺ സ്വേ അനാലിസിസ് തന്നെ നിൽക്കും ഇനി ഇതിനകത്ത് തന്നെ സ്വേയിൽ തന്നെ പ്യോ സേ എന്ന് നമ്മൾ പറയാറുണ്ട് പ്യോ സ്വേ സ്വേ തന്നെ സ്വേ അനാലിസിസ് തന്നെ പ്യുവർ എന്ന് പറയുമ്പോൾ ഒരു ഫ്രെയിമിൽ കറക്റ്റ് ബീമിൽ ഒരു ഹൊറിസോണ്ടലിനോട് വരെ കറക്റ്റ് ബീമിൽ ഇനി ബീമിൽ വേരി ആയിട്ട് നിന്നാലും ബീമിൽ തന്നെ ബീമിലേക്ക് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഒരു ക്യൂ സപ്പോസ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ക്യൂ അല്ലെങ്കിൽ പീന്ന് എടുക്കുകയാണെങ്കിൽ ബീമിൽ തന്നെ കറക്റ്റ് ഈ ഒരു പോയിന്റിൽ തന്നെ ഇതിന് പ്യുവേ എന്നാണ് നമ്മൾ പറയുന്നത് സ്വേ പ്യോ സ്വേ എന്നാണ് പറയുന്നത് ഓക്കെ ഈ പല കേസ് വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ മൊമൻ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ന്യൂമറിക്കൽസിൽ നമ്മൾ സ്വേ അനാലിസിസിലും നോൺ സ്വേ അനാലിസിസിലുമായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇനി വർക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അതിനു മുന്നായിട്ട് ഞാൻ പ്യുവർ സ്വേ വരുന്ന ഒരു കണ്ടീഷന് സിമട്രി വരാം നോൺ സിമട്രി വരാം അൺസിമെട്രിക്കൽ കേസ് വരുമ്പോഴും സിമടട്രിക്കൽ കേസ് വരുമ്പോൾ സ്വേ അനാലിസിസ് ഇനി നമുക്ക് ചില പ്രോബ്ലത്തിൽ തന്നെ ജനറൽ ജനറൽ സ്വേ വരും നമുക്ക് ആദ്യം നമ്മൾ സ്വേ നോൺ സ്വേ അനാലിസിസ് ചെയ്ത് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ സ്വേ ഉണ്ടാവാം ഉണ്ടാവുക ആണെങ്കിൽ ഹോറസോണൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേരി ചെയ്ത് നിക്കുപുരത്തിലാവുന്നില്ല അവിടെ എന്താ സ്വേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ നമുക്ക് സ്വേ അനാലിസിസിലേക്ക് സെയിം പ്രോബ്ലത്തിനെ മൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ന്യൂമറിക്കൽസിൽ അതൊന്ന് നോക്കാം അതിന് മുന്നായിട്ട് നമുക്ക് ഇങ്ങനെ സ്വേ അനാലിസിസ് അല്ലെ നോൺ സ്വേ അനാലിസിസിൽ ഹോറിസോണ്ടൽ ത്രസ്റ്റും വേർട്ടിക്കൽ റിയാക്ഷൻസും ഇതൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇക്വേഷൻസൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം ഇനി നമുക്ക് ഇക്വേഷൻസ് ഒന്ന് നോക്കാം ഹൊറിസോണ്ടൽ റിയാക്ഷൻസും വേർട്ടിക്കൽ റിയാക്ഷൻസും ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ടു ഡിറ്റർമൈൻ ദ ഒറിസോണ്ടൽ ത്രസ്റ്റ് ഫോർ എ ഫ്രെയിം പോർട്ടൽ ഫ്രെയിം ആയിക്കോട്ടെ ഫ്രെയിം ആയിക്കോട്ടെ ഫ്രം ദ ഫൈനൽ മൊമെന്റ്സ് നമുക്ക് ഫൈനൽ മൊമെന്റ്സ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എം എ എം ബി എം സി എം ബി സി എം സി ഡി എം സി ഡി എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ മൊമെന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മള് ഹൊറിസോണ്ടൽ ത്രസ്റ്റും വേർഡിക്കൽ റിയാക്ഷൻസും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇനി ഹോർസോണ്ടൽ ത്രസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം സി നമ്മുടെ ഒരു ഫ്രെയിം ഇങ്ങനെയാണ് പോർട്ടൽ ഫ്രെയിം സപ്പോസ് എക്സാമ്പിൾ ആണ് ഇങ്ങനെയാണ് എങ്കിൽ ദിസ്ഇസ് എ ബി സി ഡി ഈ ഒരു പോർട്ടൽ ഫ്രെയിം ടേക്ക് ദിസ്ആാർസ് ഹെച്ച് വൺ ഇതും എ ബിയും കോളമാണ് സി ഡിയും കോളമാണ് അതിന്റെ ലെങ്ത് അല്ലെ ഹൈറ്റ് ആണ് ഹെച്ച് വൺ ഹെച്ച് ടു ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിപ്പം ഇവിടെ ആണെങ്കിൽ നമുക്ക് ഹെച്ച് എയും ഹൊറിസോണ്ടിലും ഉണ്ട് വേർട്ടിക്കലും ഉണ്ട് ഡിയിലും നമുക്ക് ഹൊറിസോണ്ടിലും വേർട്ടിക്കലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഹൊർസോണ്ടലും വേർട്ടിക്കലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇവിടെയും നമുക്ക് ഹൊറിസോണ്ടിലും വേർട്ടിക്കലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് ഹൊറിസോണ്ടൽ ഹെച്ച് എ ഓർ ഹെച്ച് ഡി ഹെച്ച് എ അല്ലെങ്കിൽ ഹെച്ച് ഡി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട് ഹെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എ ബി പ്ലസ് എം ബി എ പ്ലസ് ഓഫ് ഫോഴ്സസ് സി മൊമെന്റ് ഓഫ് ഫോഴ്സസ് ഓൺ എ ബി അബൌട്ട് ബി ഡിവൈഡ് ബൈ ഹെച്ച് വൺ ഇത് പറയാം നമുക്ക് ഹെച്ച് എ ആണോ ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടെങ്കിൽ സി ദിസ് കോളം എ ബി കോളം ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് എ ബിയിലെ മൊമെന്റുകൾ എ ബിയിലെ മൊമെന്റ് ഫൈനൽ മൊമെന്റ്സ് എന്താ എം എ ബി ആൻഡ് എം ബി എം എ ബി പ്ലസ് എം ബി എ പ്ലസ് മൊമെന്റ് ഓഫ് ഫോഴ്സസ് ഓൺ എ ബി അബൌട്ട് ബി ഇനി ഈ ഒരു കോളത്തിൽ വരുന്ന ഫോഴ്സുകൾ ഏതെങ്കിലും ഫോഴ്സ് ഇപ്പൊ സപ്പോസ് ഇങ്ങനെ എ ബി ഉണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് യു ഡി എൽ വരാം യു ഡി എൽ വരാം അതുപോലെ തന്നെ നമുക്ക് എന്താ പോയിന്റിലോട് വരാം ഈ എ ബി സ്പാനില് എ ബി കോളത്തില് വരുന്ന ഫോഴ്സസിനെ നമ്മള് ബിയിൽ വെച്ച് മൊമെന്റ് എടുക്കാൻ ടേക്ക് മൊമെന്റ് അബൌട്ട് ബിയില് അപ്പം ഇവിടെ നമുക്ക് എ ബിയിൽ മൊമെന്റുകൾ വരുന്ന ഫോഴ്സുകൾ വരുന്നുണ്ട് എങ്കിൽ ബിയിൽ വെച്ചുകൊണ്ട് നമുക്ക് മൊമെന്റ് എടുക്കണം ഓക്കെ മൊമെന്റ് ഓഫ് ഫോഴ്സസ് ഓൺ എ ബി അബൌട്ട് ബി അതേ ഡിവൈഡഡ് ബൈ ഹെച്ച് വൺ ഹെച്ച് വൺ എന്താ ദിസ് ലെങ്ത് ഹെച്ച് വൺ ശരിക്കും മൊമെന്റ് എടുക്കുമ്പോ എന്താ ഈ ബിയിലേക്ക് മൊമെന്റ് എടുത്താൽ എന്താ ഹെച്ച് എ ഇൻ അതാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തത് ഹെച്ച് വൺ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഹെച്ച് എ ഇന്റ് വൺ ഈക്വൽ ടു ഈ മൊമെന്റ് പ്ലസ് ഇ മൊമെന്റ് ഫൈനൽ മൊമെന്റ് എം എ ബി പ്ലസ് എം ബി എ പ്ലസ് ഇവിടെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് ബിയിലേക്ക് മൊമെന്റ് എടുക്കുക ഇങ്ങനെയാണ് ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ഇവിടുന്ന് ബി ലേക്ക് മൊമെന്റ് എടുക്കും മൊമെന്റ് എടുക്കുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൊമെന്റ് എടുക്കുന്നതെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ് ഓക്കെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ് ഇനി നമ്മൾ എടുക്കുന്ന മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ് ആന്റി ക്ലോക്ക് വൈസ് ആണ് ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ് ഇങ്ങനെ നമ്മൾ എടുത്ത് മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഹെച്ച് എ റിസൾട്ട് ഹെച്ച് എ പോസിറ്റീവ് ആണ് എങ്കിൽ ഹെച്ച്എയുടെ ഹെച്ച് എ പോസിറ്റീവ് ആണ് എങ്കിൽ ഹെച്ച് എയുടെ ഡയറക്ഷൻ ലെഫ്റ്റ് ടു റൈറ്റ് നമുക്ക് ഇങ്ങനെയായിരിക്കും ഹെച്ച്എയുടെ ഡയറക്ഷൻ ഓക്കെ എഴുതാം ായോ ഇങ്ങനെയായിരിക്കും ഡയറക്ഷൻ ഇനി നമുക്ക് കിട്ടുന്ന ഹെച്ച് എ നെഗറ്റീവ് വാല്യൂ ആണ് എങ്കിൽ ഹെച്ച്എയുടെ ഡയറക്ഷൻ റൈറ്റ് ടു ലെഫ്റ്റ് ക്ലിയർ ക്ലിയർ ആയോ ഓക്കെ ഹെച്ച് എ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എ ബി കോളമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എ ബിയിലെ ഫൈനൽ മൊമെന്റ്സ് പ്ലസ് അവിടെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടെങ്കിൽ ബി യിൽ വെച്ച് ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് മൊമെന്റ് എടുക്കേണ്ടത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക ആന്റി ക്ലോക്ക് വൈസ് ആണ് നമുക്ക് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക ഇത് വെച്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഹെച്ച്എയുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഇറ്റ് ഇസ് എൻ ഈ ഡയറക്ഷൻ ആയിരിക്കും ഹെച്ച് എ നമുക്ക് നെഗറ്റീവ് ആണ് എങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ഈ ഡയറക്ഷൻ ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഹെച്ച് ഡി എന്താ എച്ച് ഡി കാണുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കോളം സി ഡി ആണ് സി ഡി ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കോളം എന്താ എച്ച് ഡി ഇൻടു ഈക്വൽ ടു ഇവിടുത്തെ മൊമെന്റുകൾ എന്താ എം സി ഡി പ്ലസ് എം ഡി സി പ്ലസ് മൊമെന്റ് ഓൺ സി ഡി അബൌട്ട് എന്തായിരിക്കും സി സിയിൽ വെച്ച് മൊമെന്റ് എടുക്കുക സിയിൽ വെച്ച് മൊമെന്റ് എടുക്കുക അപ്പൊ എന്താ ഹെച്ച് ഡി ഇന്തു ഈ ഡിസ്റ്റൻസ് ഹെച്ച് ടു ഈക്വൽ ടു എം സി ഡി പ്ലസ് എം ഡി സി പ്ലസ് മൊമെന്റ് ഓഫ് ഫോഴ്സസ് ഓൺ സി ഡി അബൌട്ട് സി ക്ലിയർ ഹെച്ച് ഡി ഈക്വൽ ടു എം സി ഡി പ്ലസ് എം ഡി സി പ്ലസ് മൊമെന്റ് ഓഫ് ഫോഴ്സസ് ഓൺ സി ഡി അബൌട്ട് സി ഡിവൈഡ് ബൈ ഹെച്ച് ഡി ഇൻ ടു ടു നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ ഹെച്ച് ടു സെയിം ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മൊമെന്റ് ക്ലോക്ക് വൈസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കുക ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കുക കിട്ടുന്ന റിസൾട്ട് നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും നെഗറ്റീവ് ആണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും ഓക്കെ ഇങ്ങനെയാണ് ഹോറിസോണ്ടൽ റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇനി നമുക്ക് എന്താ വേർട്ടിക്കൽ റിയാക്ഷൻസ് ക്ലിയർ ആണോ വേർട്ടിക്കൽ റിയാക്ഷൻസ് ടു ഡിറ്റർ ദ വേർട്ടിക്കൽ റിയാക്ഷൻസ് ഫ്രം ദ ഫൈനൽ മൊമെന്റ് ഫൈനൽ മൊമെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേർട്ടിക്കൽ റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം സി നമ്മുടെ ഒരു ഫ്രെയിം ഇങ്ങനെയാണ് ഓക്കെ ഡബ്ല്യു എന്തെല്ലോ ആയിക്കോട്ടെ ഓക്കെ നമുക്ക് വേർട്ടിക്കൽ റിയാക്ഷൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം വി എ വി ഡി ഡി ഓക്കെ വേർട്ടിക്കൽ റിയാക്ഷൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബീമിനെ ആണ് കൺസിഡർ ചെയ്യുന്നത് വി എയുടെ ഇക്വേഷൻ വി എ മൈനസ് എം ബി സി പ്ലസ് എം സി ബി പ്ലസ് മൊമെന്റോ ഫോഴ്സസ് ഓൺ ബി സി അബൌട്ട് സി ഡിവൈഡ് ബൈ ബി സി നമ്മള് സിയിൽ വെച്ച് മൊമെന്റ് എടുക്കണം ഇ ബീമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബി സി ബീമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വി എ നമ്മള് റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ വി എ ഇന് ഇ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് എന്താ ബിസി വി എ ഇന് ബി സി ഈക്വൽ ടു സിയിൽ വെച്ച് മൊമെന്റ് എടുക്കുക ബിസിയിൽ വരുന്ന ഫോഴ്സുകളെല്ലാം സിയിലേക്ക് മൊമെന്റ് എടുക്കണം പ്ലസ് ഇവിടുത്തെ മൊമെന്റ് പ്ലസ് ഇവിടുത്തെ മൊമെന്റ് ക്ലിയർ ആയോ അപ്പോഴാണ് ഡിവൈഡഡ് ബൈ ബി സി വരുന്നത് എം ബി സി പ്ലസ് എം സി ബി പ്ലസ് ഇവിടുത്തെ മൊമെന്റ് ടേക്ക് മൊമെന്റ് അബൌട്ട് സി സൈൻ മൈനസ് ഓഫ് ആയിരിക്കും വി ഡി വരുമ്പം എം ബി സി പ്ലസ് എം സി ബി പ്ലസ് മൊമെന്റ് ഓഫ് ഫോഴ്സസ് ഓൺ ബി സി അബൌട്ട് ബി ബിയിൽ വെച്ച് വേണം മൊമെന്റ് എടുക്കാനായിട്ട് വി എ കാണുമ്പോൾ സിയിൽ വെച്ച് മൊമെന്റ് എടുക്കുക ഡി കാണുമ്പോൾ ബി യിൽ വെച്ച് മൊമെന്റ് എടുക്കുക ഓക്കെ വി ഡി ഇന് വി ഡി ഇൻ ടു വീൽ വെച്ച് മൊമെന്റ് എടുക്കുമ്പോ എ ഡിസ്റ്റൻസ് ക്ലിയർ ആയോ സോ ഡിവൈഡ് ബൈ ഡി സി ഓക്കെ അവിടെ നമ്മൾ ക്ലോക്ക് വൈസ് എടുക്കുമ്പോ എടുക്കുക ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ നെഗറ്റീവ് ഡയറക്ഷൻ കൊടുക്കുക നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുക ക്ലോക്ക് വൈസിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുക ഇന്ന് നമുക്ക് റിസൾട്ട് വി എ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് അപ്വേർഡ് ആൻഡ് വി എ ഓർ വി ഡി നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഇറ്റ്സ് ഡൗൺവേർഡ് ക്ലിയർ എങ്ങനെയാണ് നമ്മൾ ഹോറിസോണ്ടൽ റിയാക്ഷൻസും വേർട്ടിക്കൽ റിയാക്ഷൻസും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ന്യൂമറിക്കിൾസിലേക്ക് മൂവ് ചെയ്യാം ന്യൂമറിക്കുലിസിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് സ്വേ എന്താണ് നോൺ സ്വേ എന്താണ് എങ്ങനെയാണ് ഹൊറിസോണ്ടൽ ത്രസ്റ്റും വോട്ടിക്കൽ റിയാക്ഷൻസും ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ക്ലിയർ ആയിട്ട് വേണം നമുക്ക് ന്യൂമറിക്കലിസിലേക്ക് കയറാനായിട്ട് നമുക്കിനി നോൺ സ്വേ അനാലിസിസ് ആദ്യം ചെയ്യണം നോൺസ്വേയിൽ നോൺ സ്വേ ആണ് ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം സ്വേയിൽ നിന്ന് സ്വേയിലേക്ക് മൂവെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ക്വസ്റ്റിനെ നമുക്ക് സ്വേ അനാലിസിസിലേക്ക് പോകേണ്ടി വരും ക്ലിയർ ആയല്ലോ ഓക്കെ